നമസ്കാരം. വൻകിട മുതലാളിമാരുടെ വേദനകൾ തൻ്റേതു കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞ് അലിവോട് പ്രതികരിക്കുന്ന ആളുകളാണ് ശരിക്കും മഹാന്മാർ. പാവപ്പെട്ട തൊഴിലാളി സ്ത്രീകൾ മൂന്നാറിൽ സമരം ചെയ്ത് നേടിയെടുത്ത വാഗ്ദാനം കണ്ണൻ ദേവൻ കമ്പനിയുടെ വേദന തിരിച്ചറിഞ്ഞ് അട്ടിമറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ. 500 രൂപയൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന മുതലാളിമാർക്ക് വേണ്ടിയുള്ള നല്ല വാക്കുകൾ ഓതിക്കൊണ്ട് ആദ്യം പ്രാർത്ഥന. നല്ല വാക്കൂതുവാൻ ത്രാണിയുണ്ടാകേണം, കൃത്യങ്ങൾ ചെയ്വതിൽ ശ്രദ്ധയുണ്ടാകേണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകേണം, ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകേണം, പാവമാമെന്നേ കാക്കുമാറാകേണം. ബാലചന്ദ്ര മേനോൻ മാത്രമല്ല, തൊഴിലാളികൾ പോലും വെറുതെ ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്നേയുള്ളൂ. ചിലപ്പോൾ വല്ല വാഗ്ദാനവും കിട്ടിയാലായി. പാവപ്പെട്ട തൊഴിലാളികളെ കാക്കേണ്ട മന്ത്രിയും സർക്കാർ തന്നെയും വാഗ്ദാനം ചെയ്ത തൊട്ടടുത്ത നിമിഷം കാലുമാറുന്ന കാലമാണല്ലോ. തൊഴിലാളി സ്നേഹത്തെക്കാൾ മൂത്ത മുതലാളി സ്നേഹിയായ ഷിബു മന്ത്രിയുടെ വേദനകൾക്ക് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് ഡെമോക്രസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീശക്തിയുടെ വിപ്ലവ വിജയത്തിന് ശേഷം സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും മാത്രമല്ല, തൊഴിലാളികളെ ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കുന്ന സകലരും അന്തിച്ചിരിപ്പാണ്. തോട്ടം തൊഴിലാളികളുടെ കൂലി കൂട്ടിക്കൊടുക്കാനുള്ള സമ്മർദ്ദം താങ്ങാനാവാതെ കണ്ണൻ ദേവൻ കമ്പനി മുതലാളി സങ്കടത്തിലായി. വൻകിടക്കാർ സങ്കടത്തിലാകുന്നത് തൊഴിൽ മന്ത്രിക്ക് സഹിക്കുമോ? ഷിബു ബേബി ജോൺ ടാറ്റയുടെ സങ്കടം നെഞ്ചിലേറ്റി സ്വയം ദുഃഖിക്കുന്ന മുതലാളിയായി മാറി. മിനിമം കൂലി 500 ആക്കി ഉയർത്തിയാൽ കണ്ണൻ ദേവൻ കമ്പനി ദരിദ്രമായി തീരും എന്നതാണ് ഷിബുവിന്റെ സങ്കടം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്ലാന്റേഷന്റെ ഇപ്പൊ 26-ാം തീയതി തീരുമാനം എടുക്കണമെന്ന് പറയുന്നത്, റബ്ബറിന്റെ സ്ഥിതി അറിയാം, റബ്ബറിന് വില എങ്ങനെ കൂലി കൂട്ടും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. തേയിലയും അതുപോലെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അവരുടെ ഗവൺമെന്റിന് ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് മാത്രമേ തീരുമാനിക്കാനൊക്കത്തുള്ളൂ. എല്ലാവരുടെയും സഹകരണമാണ് ഇതിൽ വേണ്ടത്. കയ്യടിക്ക് വേണ്ടി 500 എന്ന് ആളെ പ്രഖ്യാപിച്ചാൽ ഈ മേഖല മൊത്തം നിശ്ചലമായി കഴിഞ്ഞാൽ പിന്നെ അന്നേരമാണ് ഈ തൊഴിലാളിക്കാണ് നഷ്ടം. മുതലാളിമാരും ബാക്കിയുള്ളവരും അവരെങ്ങനെയും ഒക്കെ ജീവിച്ചോളും. You enjoy this capital life because of our certain debt. ഞാന് ആശങ്കയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ വീക്ഷിക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തോട്ടം മേഖലയിൽ പ്ലാന്റേഷൻ മേഖല ആകെ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. Let it be the last time you dare to say that word once more. അല്ല, അതിനെക്കുറിച്ച് ഞാനിപ്പോ അഭിപ്രായം പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. കഴിഞ്ഞ തവണ മിനിമം വേജ് നിശ്ചയിച്ചപ്പോൾ 2012 നിശ്ചയിച്ചപ്പോൾ അന്ന് 105 രൂപ തേയിലേക്ക് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഏകദേശം 80-81 രൂപ ആയി കുറയുകയാണ് ചെയ്തത്. അന്നേരം എത്രത്തോളം വർധനവ് സാധ്യമാകും? കണ്ണൻ ദേവൻ മുതലാളിയുടെ വേദന കേട്ട് കിളിപോയ ഒരു മന്ത്രി. ഇമാതിരി അഭിനവ മുതലാളിമാരാണ് ഓരോ വൻകിട കമ്പനികൾക്കും ഇക്കാലത്ത് രക്ഷയേകുന്നത്. അല്ലെങ്കിലും പാവപ്പെട്ട തൊഴിലാളികൾക്ക് എന്തിനാണ് 500 രൂപ? മുതലാളിമാർ ദരിദ്രരായാൽ അവരെങ്ങനെ ജീവിക്കും? കൂലിപ്പണിക്കാർക്ക് പണിയെടുത്താലും ജീവിക്കാം. അതുകൊണ്ട് മുതലാളിമാരുടെ വേദനകൾ നെഞ്ചേറ്റിയ സ്വയം പ്രഖ്യാപിത മുതലാളിയായ ഷിബു മന്ത്രി കാശു കൊടുക്കാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 500 രൂപ എന്ന സംഖ്യ. ഞാനിപ്പോ 500 അല്ല 700 കൊടുക്കാൻ ഒക്കെ 700 കൊടുക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ ഒരു ഫിഗറിലേക്ക് ഞാനിപ്പോ പറയാൻ ഒക്കുന്നത്, ഗവൺമെന്റിന് ഒരു ഫിഗർ അങ്ങനെ പ്രഖ്യാപിക്കാൻ ഒക്കുന്നതല്ലോ. ഗവൺമെന്റ് ഇത് ട്രൈപാർട്ടൈറ്റ് ആണ്. ട്രേഡ് യൂണിയന്റെ പ്രതിനിധികൾ തുല്യമായിട്ടുള്ളത്, മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ, ഗവൺമെന്റ് പ്രതിനിധികൾ, അവരെല്ലാവരും കൂടെ ചർച്ച ചെയ്താണ് കേരളം ഉണ്ടായ കാലം മുതൽ കൂലി നിശ്ചയിച്ചിട്ടുള്ളത്. ആ കൂലിയെ കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും. വീട്ടില് കുറച്ച് വിഷമോ? അതുകൊണ്ടാ ചോദിച്ചേ. എല്ലാരും വന്നിങ്ങനെ കാശ കാശെന്ന് പറഞ്ഞ ഞാൻ എവിടുന്ന് എടുത്തു തരിയാ? ഇത്രയെങ്കിലും കിട്ടിയാ ആദ്യം ഞാനൊന്ന് പച്ച പിടിച്ചോട്ടെ. എന്ന് മാത്രമല്ല, വേണേ കുറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് തരികയും ചെയ്യാം. ഇപ്പൊ ചെല്ലേ. കഷ്ടപ്പാടുണ്ടല്ലേ ചോദിച്ചത്? തന്റെ വാക്കാലത്തൊന്നും വേണ്ട. അത്രയ്ക്ക് തനിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ തന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് അങ്ങോട്ട് കൂടെ. PS വസ്തുതാപരമായി വിലയിരുത്തിയിട്ട് പോരായ്മയുണ്ടെങ്കിൽ വിമർശിക്കുന്നതാകാം, പക്ഷേ അതിനുള്ള കസേരയിൽ ഇരിക്കാൻ അർഹതയുണ്ടോ ഇല്ലയോ അതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അത് ആ തൊഴിലാളികളോട് ചോദിക്കുക. അവർക്ക് അങ്ങനെ തോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും കേൾക്കൂല, ഉറക്കോ, മണ്ണ് വാരി അടിക്കും ഞാൻ വായില്. ഞാൻ ഇതെ വിട്ട് പോകാൻ മാട്ടോ. ശമ്പളം കൊടുക്കുന്നത് വരെ ഇങ്ങനെ ഇരിപ്പോ, ഇല്ലെന്നാ
ഇതവിടെ പോവാൻ മട്ടോ കിളി പോയി തൊഴിലാളികൾ മാത്രമല്ല മൂന്നാറിലെ സ്ത്രീകൾക്കൊപ്പം നിന്നിരുന്ന മനസ്സുകൾ മുഴുവനും കൂടി ഷിബു മന്ത്രിയുടെ കിളി പറിച്ചു. 500 രൂപ എന്ന വാഗ്ദത്തം ചെയ്യപ്പെട്ട കൂലി കൊടുക്കുന്നതിൽ പ്രശ്നപരിഹാര സമയത്ത് ഒരാശങ്കയും ഇല്ലാതിരുന്ന സർക്കാരിന് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? എല്ലാം ഒരു നാടകമായിരുന്നോ? നാടകാനന്തരം ടാറ്റയിൽ നിന്ന് ഓശാരം കൈപ്പറ്റി ട്രേഡ് യൂണിയൻ നേതാക്കളെ പോലെ സർക്കാരും കാലുമാറിയോ? ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത പാവം സ്ത്രീ സംഘത്തെ അപഹസിക്കാനാണോ പരിപാടി? ചോദ്യങ്ങൾ പരക്കെ ഉയർന്നപ്പോൾ ഷിബു മന്ത്രി മെല്ലെ ഒന്ന് മാറ്റിപ്പിടിച്ചു. ഞാൻ ഒരു ഘട്ടത്തിലും ഇന്നത് കൊടുക്കാമെന്നോ ഇന്നത് കൊടുക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ 500 രൂപ കൊടുക്കത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഏതാണെങ്കിലും എല്ലാവരും കൂടെ കൂടി ആലോചിച്ചു എടുക്കുന്ന തീരുമാനമാണ്. എല്ലാവർക്കും അതിന് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളെല്ലാം കൂടെ വിലയിരുത്തി ഒരു തീരുമാനം എടുക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് അത് ഈ ഇന്നത്തെ സാഹചര്യത്തിൽ എത്ര വരെ കൊടുക്കാമോ അത് കൊടുക്കുന്നതായിരിക്കും. മഴവാതിലിലൂടെ ഇടിമിന്നൽ പോലെ ഇരുളിനുള്ളിൽ പകൽ പോലെ മണലിൻ ചിറകോടെ മറവിക്കടൽ താണ്ടി ശരവേഗത്തിൽ കിളി പോലെ. വാ, നമ്മളെ മുലാലിന്റെ ഒരു കഷ്ടപ്പാട്. കഴിഞ്ഞ പരിപാടി നഷ്ടല്ലേ മുലാലി? എന്താ അല്ല, ഇവിടെ എല്ലാരും പറയുന്നുണ്ട് കാശം തരാളിന്റെ മുലാലിന്റെ അവന്മാർ പറ്റിച്ചിരുന്നു. താനാരോടും പറയണ്ട, അന്നാണ് നമ്മൾ ആരോടും പറയില്ല. മൊത്തം തുക അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാതെ ഞാൻ സ്റ്റേജിൽ കയറുമോ? ഈയടിക്ക് വേണ്ടി ഏതെങ്കിലും ഒക്കെ ഫിഗർ പറയാം എന്നുള്ളേ ഉള്ളു. ഞാൻ 500-നെ കുറിച്ച് ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്തിട്ടില്ല. ഇമാതിരി നാടകക്കാരാണ് തൊഴിലാളികളെയും നാട്ടുകാരെ ആകെയും കബളിപ്പിക്കുന്നത്. മൂന്നാറിൽ യുദ്ധം ചെയ്ത് അവർ നേടിയെടുത്തത് സോളാറിലോ ബാർക്കോഴയിലോ ഒക്കെ തട്ടിയെടുത്ത കോടിയുടെ എത്ര ശതമാനം വരും? 500 രൂപ ദിവസക്കൂലി കിട്ടാൻ വേണ്ടി സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ സങ്കടങ്ങൾക്ക് അപ്പുറത്ത് കുത്തക കമ്പനിയുടെ നഷ്ടത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന മന്ത്രി നിങ്ങളൊരു സംഭവം തന്നെ. എന്തായാലും ഉമ്മൻചാണ്ടിക്കൊപ്പം ഇരിക്കുന്ന മന്ത്രിയാണല്ലോ ഷിബു എന്ന് സമാധാനിക്കാം. ചെന്നിത്തലയ്ക്കാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരാശ്വാസം. കുറേ കാലമായി ഐ ഗ്രൂപ്പിനെ വേട്ടയാടുകയാണല്ലോ ഉമ്മൻചാണ്ടി. ഐ ഗ്രൂപ്പിൻ്റെ കൊലപാതകം, ഐ ഗ്രൂപ്പിൻ്റെ അഴിമതി, ഇതൊക്കെ മാത്രമാണ് ചാണ്ടിയുടെയും സുധീറിൻ്റെയും ഒക്കെ വിഷയം. തൃശ്ശൂരിൽ ഐ ഗ്രൂപ്പുകാർ ഒരു എ ഗ്രൂപ്പുകാരനെ വെട്ടിക്കൊന്നത് വലിയ സംഭവമാക്കി. പ്രതികളായ നേതാക്കളെ അപ്പോൾ തന്നെ സുധീരൻ പിടിച്ച് പുറത്താക്കി. സി എൻ ബാലകൃഷ്ണനെ പ്രതിയാക്കണമെന്ന് ആവശ്യം ഉയരുന്നു. കൺസ്യൂമർ ഫെഡിലെ അഴിമതിയുടെ പേരിൽ ഐ ഗ്രൂപ്പ് നേതാവായ ചെയർമാനെ പുറത്താക്കാൻ സുധീരൻ ഉമ്മൻചാണ്ടിക്ക് കത്തെഴുതുന്നു. എ ഗ്രൂപ്പുകാർ സംഘം ചേർന്ന് യുദ്ധത്തിനിറങ്ങുന്നു. ചെന്നിത്തല എങ്ങനെ സഹിക്കും? നേരെ ദില്ലിക്ക് വച്ചു പിടിച്ചു. സോണിയമ്മയ്ക്കൊരു പരാതി അങ്ങ് എഴുതി കൊടുത്തു. ദില്ലിയിലാണ് പണ്ടേ തൻ്റെ കളിയെന്ന് സുധീരനോട് എത്ര പറഞ്ഞിട്ടുള്ളതാണ്! ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഒരു കത്തുമായി സുധീരൻ വരുന്നത്. കത്ത് നൽകി എന്നുള്ളത് ശരിയാണ്, മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതലായി ഈ സന്ദർഭത്തിൽ പറയുന്നില്ല. അല്ല, എനിക്ക് അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എനിക്ക് അതിനകത്തൊരു വിഷമമുണ്ട്. അങ്ങനെ എന്നെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വിഷമമുണ്ട്. ഇവിടെ ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ട സംഭവങ്ങൾ നടക്കുമ്പോൾ സ്ഥലത്തുണ്ടാവാൻ പറ്റിയില്ല. സ്വന്തം കൂടപ്പറപ്പിനെ പിടിച്ച് നിങ്ങൾ ഇടിച്ചു പിഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ആദ്യം തോന്നിയത് വിഷമമല്ല, നിങ്ങളുടെ അതിര് കടന്ന ചങ്കൂറ്റത്തെ കുറിച്ച് നേരിയ അത്ഭുതം. ഉദ്ദേശിച്ചത് ഒരു കോംപ്ലിമെന്റ് ആണെങ്കിൽ വേണ്ട. അഴിമതിക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇങ്ങോട്ട് ഉപദ്രവിച്ചതിന് പകരം പണ്ട് കോഴിക്കോട്ടെ സാഹിബ് ജയിച്ച പോലെ ഒരു മൂന്നാന്തരം ഗിമ്മിക്കിൽ എനിക്ക് വിശ്വാസമില്ല. അന്ന് കണ്ടപ്പോഴേ പറഞ്ഞിരുന്നല്ലോ സാർ, ഇവിടുത്തെ കാൽകാശിന്റെ കക്ഷി രാഷ്ട്രീയമല്ല, ഡൽഹിയാണ് മോഹൻ തോമസിന്റെ ഭൂമിയെന്ന്. ചർക്കയിൽ നൂറ്റെടുത്ത ഖദർ കൊണ്ട് കോട്ടും ഗോണകവും പാളത്താറും തൊപ്പിയും ധരിക്കുന്ന പഴയ ദരിദ്രവാസി രാഷ്ട്രീയക്കാരുടെ ദില്ലിയല്ല. അവരെ അപ്പാടെ പടിയടച്ച് പിണ്ണം വെച്ച് ഹൈടെക്കിലും ബ്ലൂചിപ്പിലും കമ്പ്യൂട്ടറിലും ബ്രെയിൻ ബാങ്കുകളിലും എല്ലാം രാഷ്ട്രീയ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്തുന്ന പുതിയ ഡൽഹി, കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന സമർത്ഥയായ ഡൽഹി. ഐ ബിലോങ് ദേർ.
ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് തായം കളിക്കാൻ തയ്യാറല്ല എന്നല്ല, താല്പര്യമില്ല. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. സോ എന്താണ് ഡിമാൻഡ് എന്ന് വെച്ചാൽ പറയാം. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർ അയോഗ്യരാക്കുന്നു എന്ന വിധി വന്ന സന്ദർഭത്തിൽ അതിനെ മറികടക്കാൻ രാഷ്ട്രീയ സമൂഹത്തിൽ അന്നത്തെ ഭരണതലത്തിലും പ്രതിപക്ഷ തലത്തിലും പെട്ട പലരും നിയമ ഭേദഗതി കൊണ്ടുവരണം, അതിനായി ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന ആവശ്യം ഉയർത്തിയിരുന്നു. അന്ന് യു പി എ സർക്കാർ തന്നെ ഒരു ഓർഡിനൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ ചുറുചുറുക്കുള്ള യുവ നേതാവ്, കോൺഗ്രസ് ഉപാധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി ആ ഓർഡിനൻസ് പരസ്യമായി തന്നെ പിച്ചി ചീന്തി എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഓർഡിനൻസ് വരാതെ പോയതും. ജയലളിതയെ പോലുള്ളവർ, മറ്റു ചില നേതാക്കന്മാർ പിൽക്കാലത്ത് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഒരു ചെറിയ വാണിംഗ് ഉണ്ട്. ഒരു യുദ്ധത്തിനാണ് പുറപ്പാടെങ്കിൽ അതിന് ഇന്നുവരെ ശേഖരിച്ചു വെച്ച ആയുധങ്ങളൊന്നും ഒരുപക്ഷെ മതിയായില്ലെന്ന്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അഴിമതിക്കെതിരായ നിലപാടാണ് എല്ലാ കാലവും സ്വീകരിച്ചിട്ടുള്ളത്. സുധീരന്റെ കാര്യത്തിൽ സോണിയമ്മയ്ക്കും ഹൈക്കമാൻഡിനും പരാതി കൊടുക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി, ഒരു ഫലവുമില്ല. സുധീരന് ഈ സാഹചര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതോ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും എ ഗ്രൂപ്പും കൂടി. ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി മോഹം അപ്പാടെ ഇല്ലാതാക്കാനാണത്രേ കൊലപാതകവും അഴിമതിയുമെല്ലാം എ ഗ്രൂപ്പുകാർ കുത്തിപ്പോക്കുന്നത്. എന്തായാലും സോണിയമ്മയുടെ അടുത്ത് പോയ സ്ഥിതിക്ക് ജോയ് തോമസിനെതിരായ കലാപമടക്കം ചെന്നിത്തല വിളമ്പി. ഐ ഗ്രൂപ്പിന്റെ നീക്കമെല്ലാം അറിഞ്ഞ ഉമ്മൻചാണ്ടി ദില്ലിയിൽ നിന്നുള്ള ചെന്നിത്തലയുടെ വരവും കാത്തിരുന്നു. അയ്യോ സാർ, ഇതെന്ത് പറ്റി? ആകെ വല്ലാതിരിക്കുന്നില്ല. അഭിനയം വേണ്ട. ഡാ കൊച്ചനെ, എന്നോട് കളിക്കാൻ മാത്രം നീ വളർന്നു. ഡാ കവലച്ചട്ടമ്പി മൂത്ത് മുഖ്യമന്ത്രിയായാടാ ഞാൻ. നീ കളിച്ചതിനേക്കാൾ വൃത്തികെട്ട കളി കളിക്കാൻ എനിക്കറിയാം. ഇന്ന് ഈ നിമിഷം രാജിക്കത്ത് എഴുതി എനിക്ക് നീ തന്നാൽ മാന്യമായി നിനക്ക് പിരിയാം. ഒരു പ്രതികാരവും ഞാൻ ചെയ്യില്ല. സ്വയം രാജിവെച്ചൊഴിയുന്നില്ലെങ്കിൽ നിന്നെ ഇന്ന് തന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും. നിന്റെ കുടുംബം ഞാൻ നശിപ്പിക്കും. അഴിമതി ആരോപണം ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ എന്ത് അഴിമതിയാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ. വ്യക്തമായ ഒരു അഴിമതി ആരോപണവും കണ്ടുപിടിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. വിജിലൻസ് എൻക്വയറി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എൻക്വയറി അത് ഞങ്ങൾ തന്നെ ആവശ്യപ്പെട്ടിട്ട് നടത്തുന്നത്. കാരണം ഈ ക്രമക്കേടുകളുണ്ടെന്നും പറഞ്ഞ് എന്നും വാർത്ത വരുന്നതുകൊണ്ട് അതെന്താണെന്ന് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ തന്നെ സഹകരണ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഇവിടെ യോഗം നടത്തി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അതനുസരിച്ച് ഒരു ആളുകളെ അന്വേഷിക്കാൻ, പല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. എന്നെ വെള്ളത്തിലിറക്കിയിട്ട് ഈ വഞ്ചി തുഴയാമെന്ന് സാറ് വ്യാമോഹിക്കണ്ട. ഈ വള്ളം ഞാൻ മുക്കും. എന്നെ തൊട്ടാൽ നാളെ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം വരും. ഈ വള്ളം മുങ്ങും. പ്രതിപക്ഷത്തിന്റെ സഹായത്തോടെ ഞാൻ വേറെ വള്ളം ഇറക്കും. ഞാനായിരിക്കും അതിന്റെ അമരക്കാരൻ. ഞാൻ മുഖ്യമന്ത്രി ആയാൽ പിന്നെ നിങ്ങളുടെയൊക്കെ അന്ത്യമായിരിക്കും. എനിക്ക് മേലുകീഴ് നോക്കാനില്ല. നിങ്ങൾ കവലച്ചട്ടമ്പിയാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ അതിനേക്കാൾ തല്ലിപ്പൊളിയാണ്. ഇപ്പം തന്നെ ഇന്നും ഒരു വാർത്ത, എന്നാ ചായക്കാശ് നിർത്തലാക്കി 2 കോടി 40 3 കോടി രൂപ 2 കോടി 84 ലക്ഷം രൂപ കണ്ടുപിടിച്ചയാൾ ഞാനാ ചായക്ക് കൊടുക്കുന്നു എന്നും പറഞ്ഞു. ഇത് വർഷങ്ങളായി ഈ സ്ഥാപനത്തിൽ ചായക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അത് അച്ചങ്കരി ഒന്നുമല്ല നിർത്തിയത്. പങ്കായി എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. ഈ നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും അലവിലാതി മുഖ്യമന്ത്രിയായിരിക്കും ഞാൻ. 10 ദിവസമേ ചിലപ്പോ എനിക്ക് ഭരിക്കാൻ കിട്ടും. 10 × 10 നിങ്ങളുടെയൊക്കെ സാമ്രാജ്യം കുളം തോണ്ടിട്ട് ഞാൻ പോവും. ഒന്നുകൂടി ആലോചിച്ചിട്ട് എന്നോട് കളിച്ചാ മതി. വരട്ടാതടാ, നീ കളി അറിയാവുന്നവനാണ്. തല്ലിയാൽ തിരിച്ചു തല്ലുന്നവനെ തല്ലാനാണ് എനിക്കിഷ്ടം. ഒരഴിമതി, ഒരു കൊലപാതകം, ഒരു ജോയ് തോമസ്, ഒരു സി എൻ ബാലകൃഷ്ണൻ. എന്തായാലും ഐ ഗ്രൂപ്പിനെ കുരുക്കാൻ എ ഗ്രൂപ്പിന്റെ കയ്യിൽ ആവതുണ്ട്. അതുകൊണ്ട് ചെന്നിത്തല ഹൈക്കമാൻഡിൽ പരാതി പറഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് മമ്മൂട്ടി വാർത്തകൾ. മമ്മൂട്ടി ഒരു സുന്ദരനാണ്. ആ സൗന്ദര്യം കണ്ട ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അസൂയുണ്ട്. പിന്നെ വല്ലപ്പോഴും മമ്മൂട്ടിക്ക് അസൂയ തോന്നുന്നത് എന്നെ കാണുമ്പോഴാണ്. ഞാനൊരു നല്ല ഉൾപ്പെട്ട നിങ്ങളെന്താ ചെറുപ്പം പോകണം, വലിയ പ്രശ്നം അത്. പണ്ട് ബാലേന്ദ്രവരുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് അടുത്തു പോകാൻ പേടിയായിരുന്നു. ലേശം
ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഒരു സംവിധായകനാണ്.